നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2022 May 11 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയ www.cmdkerala.net എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം ഏതൊക്കെയാണ് പോസ്റ്റുകളെ എന്തെല്ലാമാണ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് അതേപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതിനുള്ള അവസരം അവർക്കും ഉണ്ടാവട്ടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് എന്നുള്ള കേരള സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ആണത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആൻഡ് സ്കിൽസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അവിടേക്കുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിലുള്ള അപ്പോയിന്റ്മെന്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക അതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ അപ്ലിക്കേഷൻ അന്വേഷിച്ചിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റ് ആയ www.cmdkerala.net എന്ന സൈറ്റ് വഴി April 27 മുതൽ May 11 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇന്നിപ്പോ May 4 May 11 ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപ്പൊ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു CV അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 6 മാസത്തിൽ എടുത്തൊരു ഫോട്ടോഗ്രാഫ് അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെ കോപ്പി സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ കോപ്പി എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 200 KB സൈസിൽ കുറവുള്ള JPEG ഇമേജ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക അതേപോലെ സിഗ്നേച്ചർ 50 KB സൈസിൽ കുറവായിരിക്കണം മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ 3 MB സൈസിൽ കുറവായിരിക്കണം അങ്ങനെ PDF ഫോർമാറ്റിൽ അത് അപ്ലോഡ് ചെയ്യാം ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങളുടെ JPEG ഫോർമാറ്റിലും ബാക്കിയൊക്കെയും PDF ഫോർമാറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം 3 MB ആണ് മാക്സിമം സൈസ് നല്ല ഓർത്തിരിക്കുക ഇനി പോസ്റ്റും ശമ്പളവും പറയാം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ ഒരു വേക്കൻസി ഉണ്ട് 120,000 രൂപ ശമ്പളം മാനേജർ പ്രോജക്ട്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഒരു വേക്കൻസി ഉള്ളത് 70,000 രൂപയാണ് ശമ്പളം മാനേജർ സ്കിൽ ഡെവലപ്മെന്റ് ഒരു വേക്കൻസി 70,000 രൂപ ശമ്പളം ഉണ്ട് മാനേജർ IEC ഒരു വേക്കൻസി 70,000 രൂപയാണ് ശമ്പളം കമ്പനി സെക്രട്ടറി ഒരു വേക്കൻസി 60,000 രൂപ ശമ്പളം പ്രോജക്ട് മാനേജർ സിവിൽ പ്രതിമാസം 50,000 രൂപ ശമ്പളം ലഭിക്കുക ഒരു വേക്കൻസി ഉള്ളത് പ്രോജക്ട് എഞ്ചിനീയർ സിവിൽ അതിനും 35,000 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക പ്രോജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു പോസ്റ്റാണ് 35,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കുക ഫെസിലിറ്റി കോർഡിനേറ്റർ ഒരു വേക്കൻസി എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ഒരു വേക്കൻസി ഇത് രണ്ടിനും 35,000 രൂപയായിരിക്കും ശമ്പളം ലഭിക്കുക എക്സിക്യൂട്ടീവ് NSQF കരിക്കുലം ഡെവലപ്മെന്റിന് ഒരു വേക്കൻസി ആണുള്ളത് എക്സിക്യൂട്ടീവ് പ്രോജക്ട് ഫോർ COE ആൻഡ് അക്രഡിറ്റേഷന്റെയും ഒരു വേക്കൻസി ഉണ്ട് എക്സിക്യൂട്ടീവ് സെൻട്രലി സ്പോൺസേർഡ് പ്രോജക്ടിന്റെ ഒരു വേക്കൻസി ഉണ്ട് എക്സിക്യൂട്ടീവ് HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈ 4 പോസ്റ്റുകൾക്കും 30,000 രൂപയായിരിക്കും ശമ്പളം ലഭിക്കുക എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് MD ഒരു വേക്കൻസിയാണ് 30,000 രൂപ ശമ്പളം ലഭിക്കും എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് ഒരു വേക്കൻസി ആണുള്ളത് 25,000 രൂപയായിരിക്കും ശമ്പളം ലഭിക്കുക CA to COO അത് ഒരു വേക്കൻസി ഉണ്ട് 25,000 രൂപയാണ് ശമ്പളം ലഭിക്കുക അതുപോലെ OA ഓഫീസ് അസിസ്റ്റന്റ് കം ക്ലറിക്കൽ അസിസ്റ്റന്റ് ടു MD അത് ഒരു വേക്കൻസി ഉള്ളത് 18,030 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക ആകെ 18 വേക്കൻസികളാണുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക ഇനി പ്രായപരിധി വേണേൽ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർക്ക് 40 വയസ്സ് വരെയാകാം മാനേജർ പ്രോജക്ട്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ് മാനേജർ സ്കിൽ ഡെവലപ്മെന്റ് മാനേജർ IEC കമ്പനി സെക്രട്ടറി പ്രോജക്ട് അത്രയും പോസ്റ്റുകൾക്ക് 45 വയസ്സ് വരെയും പ്രോജക്ട് മാനേജർ സിവിൽ 40 വയസ്സ് പ്രോജക്ട് എഞ്ചിനീയർ സിവിൽ പ്രോജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് NSQF കരിക്കുലം ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പ്രോജക്ട് ഫോർ COE ആൻഡ് അക്രഡിറ്റേഷൻ എക്സിക്യൂട്ടീവ് സെൻട്രലി സ്പോൺസേർഡ് പ്രോജക്ട് എക്സിക്യൂട്ടീവ് HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു MD എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് വർക്കെല്ലാം 35 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി CA to COO അതിന് 30 വയസ്സാണ് OA കം ക്ലറിക്കൽ അസിസ്റ്റന്റിനുള്ളത് 30 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി ഇനി ഓരോന്നിനെയും ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറായിട്ട് MBA ഡിഗ്രി അല്ലെങ്കിൽ PG ഡിപ്ലോമ വേണം എക്സ്പീരിയൻസും വേണം മാനേജർ പ്രോജക്ട്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ് ഫുൾ ടൈം MBA ആണ് വേണ്ട യോഗ്യത മാനേജർ സ്കിൽ ഡെവലപ്മെന്റ് MBA ഫുൾ ടൈം ആണ് വേണ്ട യോഗ്യത മാനേജർ IEC UG അതുപോലെ PG ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും കമ്പനി സെക്രട്ടറിക്ക് CA പാസ്സായവരായിരിക്കണം അല്ലെങ്കിൽ നിയമ ബിരുദമുള്ളവരായിരിക്കണം പ്രൊജക്ട് മാനേജർ സിവിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജർ പ്രൊജക്ട് എഞ്ചിനീയർ സിവിൽ അതിനും സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിരിക്കണം ഫെസിലിറ്റീസ് കോർഡിനേറ്റർക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ളവർക്ക്
ഫെസിലിറ്റീസ് മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് സി എ ഇന്റർ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് എൻ എസ് ക്യു എഫ് കരിക്കുലർ ഡെവലപ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് പ്രൊജക്ട് ഫോർ സി ഒ ഇ ആൻഡ് അക്രഡിറ്റേഷൻ എം കോം അല്ലെങ്കിൽ എം ബി എ ഫൈനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സിക്യൂട്ടീവ് സെൻട്രലി സ്പോൺസേർഡ് പ്രോജക്ടിന് ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മതി. എക്സിക്യൂട്ടീവ് എച്ച് ആർ അഡ്മിനിസ്ട്രേഷന് എം ബി എ എച്ച് ആർ സ്പെഷ്യലൈസേഷനോടെ ഉള്ളതായിരിക്കണം. എക്സിക്യൂട്ടീവ് റെസിഡൻസി എം ഡി അത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേറ്റ് അത് ഹ്യൂമാൻ റിസോഴ്സോ പേഴ്സണൽ ഡെവലപ്പ് പേഴ്സണൽ മാനേജ്മെന്റിലോ സ്പെഷ്യലൈസേഷൻ ഉള്ളവരായിരിക്കണം. എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് സി എ ടു സി ഒ അത് രണ്ടും ഗ്രാജുവേറ്റ് ആയാൽ മതി. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് കം ക്ലറിക്കൽ അസിസ്റ്റന്റിന് പ്ലസ് ടു പാസ്സായിരുന്നാൽ മതിയാവും. ഇത്രയുമാണ് വേണ്ട യോഗ്യത. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കുകയെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.